Hi friends, in the number of the number of mobile the settings, my Pentapetola, Cherry Kariamana. Other than number of mobile, Ella mobile, what are settings alone? Our settings, Ella, the Ella applications in Urable Air in Abilabia. The Hana make a number of mobile screen rotation number off Chi the Duyanaki, Ella application is screen rotation off Irikim and Alaram. Other than a number of brightness, number of phone, Ethriana brightness, which is another, are three brightness than Arikim, Ella applications in the open Jimbo Kitula, WhatsApp and Facebook and either application open Jimbo Namuka, Adi. Brightness മാത്രമാണ് ലഭിക്കുക എന്നാൽ ചില ആപ്ലിക്കേഷൻസിനെ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ഓരോ ആപ്ലിക്കേഷൻസിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മൊബൈലിലെ സെറ്റിംഗ്സുകൾ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങളുടെ വീഡിയോസ് എന്ന് പറയുന്നത് ടെക്നോളജി പരമായിട്ടുള്ളതും മൊബൈൽ സംബന്ധമായിട്ടുള്ളതുമാണ് അത്തരം വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധ്യമാകും സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെൽച്ചിലേക്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വരുന്ന വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് ആപ്പ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അവിടെ നിങ്ങൾക്ക് ഓട്ടോ സെറ്റിംഗ്സും അതുപോലെ തന്നെ സ്റ്റാർട്ട് ഓൺ ബൂട്ടും ഓൺ കണ്ടീഷനിലായിരിക്കും ഓൺ കണ്ടീഷനിൽ തന്നെ വയ്ക്കുക യാതൊരുവിധ ചേഞ്ചസും വരുത്താൻ പാടില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാം ഈ രണ്ടും ഓൺ ആയിരിക്കണം അതിനുശേഷം നിങ്ങൾക്ക് അഡ്വാൻസ് ആക്ടിവേറ്റ് മെസ്സേജ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം പൈസ കൊടുത്തും അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമല്ല ഫ്രീ വേർഷൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് ടൈം റേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും ഈ ഒരു ആപ്ലിക്കേഷൻ എത്ര സമയം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സമയം തെറ്റിയാവുന്നതാണ് ഇപ്പോൾ ഞാൻ 5 മണി മുതൽ 10 മണി വരെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എനിക്ക് 5 മണി മുതൽ 10 മണി വരെ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിനുശേഷം കിട്ടുകയില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാണ് അവിടെ നിങ്ങൾക്ക് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധ്യമാണ് അതിൽ നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡീഫാൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമോ അതിൽ തെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമോ നിങ്ങൾ സെറ്റ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക ഒരു സെറ്റിംഗ്സുകളെല്ലാം അതായത് നമ്മൾ ഡീഫാൾട്ട് വഴി സെറ്റ് ചെയ്യുന്ന സെറ്റിംഗ്സുകളെല്ലാം നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസിനും ഒരേപോലെ സെറ്റിംഗ് ആവും എന്നുള്ളതാണ് അതായത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ആപ്ലിക്കേഷൻസിനും ഒരേപോലെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ളത് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിപ്പോൾ ബാക്കിൽ പോകുന്നു അതിനുശേഷം ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് വെവ്വേറെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധ്യമാവും എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധ്യമാവും അതിൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ വെവ്വേറെ നമുക്ക് ഓരോ സെറ്റിംഗ്സുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചത് ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു വാട്സപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഓക്കെ എന്നുള്ള ഓപ്ഷനെ കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധ്യമാകും ഇവിടെ നിങ്ങൾക്ക് കീപ്പ് സ്ക്രീൻ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധ്യമാകും ഇത് ഞാൻ ഓൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് ഞാൻ ഓൺ ആക്കിയതിന് ശേഷം ഞാൻ സ്ക്രീനിൽ ടച്ച് ചെയ്യാതിരുന്നാലും ഒരു കാരണവശാലും സ്ക്രീൻ ഓഫ് ആവുകയില്ല എന്നുള്ളതാണ് സ്ക്രീൻ എപ്പോഴും ഓണായി തന്നെ ഇരിക്കും വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ സ്ക്രീൻ എപ്പോഴും ഓണായി തന്നെ ഇരിക്കും യാതൊരുവിധ കാരണവശാലും സ്ക്രീൻ ഓഫ് ആവുകയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് നമുക്ക് വേണമോ വേണ്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ വേണമോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു വാട്സപ്പ് എൻ്റെ ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ എത്ര ബ്രൈറ്റ്നസ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ 50% വച്ചിരിക്കുന്നത് എങ്കിൽ ഞാനിപ്പോൾ വാട്സപ്പിൽ 9% സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 9% ബ്രൈറ്റ്നസ് 9% മാറും എന്നുള്ളതാണ് നമ്മളൊന്നും ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആകും എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീഫാൾട്ട് ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ലാൻഡ്സ്കേപ്പ് മോഡ് സെറ്റ് ചെയ്യാവുന്നതാണ് അല്ല പോർട്രേറ്റിൽ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാറും അതായത് വാട്സപ്പ് ഓപ്പൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്കോ പോർട്രേറ്റ് മോഡിലേക്ക് മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ വൈഫൈ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ വൈഫൈ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബ്ലൂടൂത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളുടെ വാട്സപ്പ് വൈഫൈയിൽ പ്രവർത്തിക്കണമോ വേണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മോഡ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈബ്രേറ്റ് വേണോ സൈലന്റ് മോഡ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മീഡിയ വോളിയം ഇപ്പോൾ വാട്സപ്പിൽ എൻ്റെ മീഡിയാസുകൾ ഞാൻ കാണുമ്പോഴത്തേക്കും എൻ്റെ പാട്ടുകളോ അല്ലെങ്കിൽ വീഡിയോസുകളോ കാണുമ്പോഴത്തേക്കും എത്രമാത്രം വോളിയം മതി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് മീഡിയ കൂട്ടിയിരുന്നാലും ഓട്ടോമാറ്റിക് വാട്സപ്പ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് കുറഞ്ഞോളും അതുപോലെ തന്നെ സിസ്റ്റം വോളിയവും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ വാട്സപ്പിന് മാത്രമായിട്ടാണ് കാണിച്ചിരുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷനും എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഇതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം